നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പരമശിവന് ഏറ്റവും ഇഷ്ടമുള്ള 7 നക്ഷത്ര ജാതകർ. എല്ലാ നക്ഷത്ര ജാതകരെയും പരമശിവന് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന നക്ഷത്ര ജാതകർ, ഇവർ ഒന്ന് മനംനൊന്ത് ശിവഭഗവാനോട് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. ഇവർക്ക് തന്നെ അതിൻ്റെ അനുഭവമുണ്ട്. ഇവരുടെ ജീവിതത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായും നിങ്ങൾ പറയും, അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കും വന്നിട്ടുണ്ട് എന്ന്. ഈ നക്ഷത്ര ജാതകർ പരമശിവന് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഇവർ വിളിച്ചാൽ വിളി കേൾക്കും പരമശിവൻ. അത്രയേറെ ഭാഗ്യശാലികളാണ് ഈ നക്ഷത്ര ജാതകർ. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇവരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായി പരമശിവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് എന്ന് ഇവർ വിശ്വസിക്കുന്നു. പല ആപത്തുകളിൽ നിന്നും തന്നെ രക്ഷിച്ചിട്ടുള്ളത് സാക്ഷാൽ പരമശിവനാണ് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള നക്ഷത്ര ജാതകർ, അങ്ങനെയുള്ള 7 നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഭാഗ്യശാലികളായ, ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച, ദുരിതങ്ങൾ അനുഭവിച്ച, തന്നെ ഒരു കൈത്താങ്ങായി ഉയർത്തിക്കൊണ്ടുവന്ന, പരമശിവനിൽ സ്വയം ജീവിതം അർപ്പിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. അതിൽ ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് അത്രയേറെ വിശ്വാസമാണ്, അത്രയേറെ പ്രതീക്ഷയാണ്. പരമശിവന് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി. വളരെ അനുകൂലമായ സമയമാണ്. കഴിവതും വാക്കുകൾ പാലിക്കുക. വിദേശ യോഗം കാണുന്നു. പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ ഇവർക്ക് കഴിയും. ഈ നക്ഷത്ര ജാതകർക്കൊപ്പമുണ്ട്. ഇവർ എന്ത് മനസ്സിൽ വിചാരിക്കുന്നുവോ അതൊക്കെ നടത്തിക്കൊടുക്കുവാൻ ഭഗവാൻ കഴിയും. ഭഗവാനിലാണ് ഇവർ അർപ്പിക്കുന്നത് ജീവിതം. ഇവർക്ക് ഒരുപാട് 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 നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇവർ എല്ലാ മാസവും ഭഗവാന്റെ തിരുനടയിൽ ചെല്ലണം, അവിടെ പ്രാർത്ഥന നടത്തണം. അത് ഇവർക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹമാകും. അതുപോലെ തന്നെ ഇവർ കൂവളമാല അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. അശ്വതി നക്ഷത്ര ജാതകർ, അശ്വതി നക്ഷത്ര ജാതകർക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. എല്ലാ രീതിയിലും എല്ലാ വിജയവും ഉണ്ട്. ഇനി ഇവരുടെ അഭിവൃദ്ധിയുടെ നാളുകളാണ്, ഇനി ഇവരുടെ നേട്ടത്തിൻ്റെ നാളുകളാണ്. അടുത്ത നക്ഷത്രം മകമാണ്. ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ഏറ്റവും അധികം ലഭ്യമാകുന്ന ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം. സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക, നിങ്ങളുടെ ലക്ഷ്യം നേടും. തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോവുക. ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേറാൻ കഴിയുന്നില്ല എന്നുള്ള നിങ്ങളുടെ സങ്കടമൊക്കളം ഒക്കെ ഭഗവാൻ മാറ്റിത്തരും. ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മറന്നേക്കുക. കടുത്ത പരിശ്രമം നിങ്ങളെ വലിയ വിജയത്തിൽ കൊണ്ടെത്തിക്കും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏറെയുണ്ട്. നിങ്ങളുടെ ജീവിതം മാറിമറിയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാക്ഷാൽ പരമശിവൻ നിങ്ങൾക്ക് നടത്തിത്തരും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. ഇനി ശിവഭഗവാന്റെ ഏറ്റവും അധികം അനുഗ്രഹം ലഭ്യമാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് മകം നക്ഷത്രം. അത് നിങ്ങൾക്ക് അറിയാം. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ശരിയാണ് എങ്കിൽ ഓം നമ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക, മകം നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം അത്തമാണ്. ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ കഴിയും അത്തം നക്ഷത്ര ജാതകർക്ക്. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ട്. നാലാമത്തെ നക്ഷത്രം ചിത്തിരയാണ്. അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട്. നിയന്ത്രിക്കുക. ധനപരമായി നിങ്ങൾ നേട്ടമുണ്ടാക്കും. ഭഗവാൻ ശിവന്റെ അനുഗ്രഹം എപ്പോഴും ഈ നക്ഷത്ര ജാതകർക്ക് ഒപ്പമുണ്ട്. എല്ലാ രീതിയിലും രക്ഷപ്പെടുന്നവരാണ് നിങ്ങൾ. അടുത്ത നക്ഷത്രം ചോതിയാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ കൂടി പങ്കാളിയായി മുന്നോട്ട് പോവുക. ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ധാരാളമുള്ള നക്ഷത്രമാണ് നിങ്ങൾ. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്.
ശിവക്ഷേത്രത്തിൽ കഴിയുമ്പോഴൊക്കെ പോയി പ്രാർത്ഥനയൊക്കെ നടത്തുക, തർക്കങ്ങളിൽ പക്ഷം പിടിക്കാതിരിക്കുക, വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടും. ശിവഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്ര ജാതകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ചോതി നക്ഷത്ര ജാതകർ തന്നെയാണ്. ഭാഗ്യശാലികളാണ്, ഉയർച്ചയുടെ നാളുകളാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക, കൂവളമാല അർപ്പിക്കുക. ശിവക്ഷേത്രത്തിലെ ഗണപതിക്ക് പ്രത്യേക പൂജയൊക്കെ നടത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാകും. അടുത്ത നക്ഷത്രം മൂലമാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് മൂലം. ഇവർക്ക് ഒരു ആശയമുണ്ട്, ആ ആശയം നടപ്പാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവർ അതിനായി കൂട്ടുപിടിക്കുന്നത് ഭഗവാൻ ശിവനെയാണ്. ശിവഭഗവാൻ വിചാരിച്ചാൽ എന്തും നടക്കും എന്ന ഒരു വിശ്വാസം ഇവരിലുണ്ട്. തൻ്റെ കൂടെ ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് ഇവർ വിശ്വസിക്കുന്നു. അത് സാക്ഷാൽ ശിവഭഗവാൻ തന്നെയാണ് എന്നും ഇവർ വിശ്വസിക്കുന്നു. ഇവരുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. ശിവഭഗവാനെ ആത്മാർത്ഥമായി തന്നെ വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോകുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. അബദ്ധം സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് കൂടുതലാണ്. മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കുക. മനസ്സിന് അസ്വസ്ഥമാകുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്നാൽ അതൊക്കെ മാറിക്കിട്ടാൻ കഴിയും. എല്ലാ രീതിയിലും സമൃദ്ധി ഉണ്ടാകും. ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാൻ സാധ്യത പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്, ഭഗവാന്റെ സ്നേഹം നിങ്ങൾക്കൊപ്പമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്തിനും മേൽ നിങ്ങൾക്ക് എപ്പോഴും ഭഗവാന്റെ ഒരു കരസ്പർശം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധ്യമാകുന്ന രീതിയിലുണ്ട്. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ കഴിയും, ഉറപ്പാണ്. ഭാഗ്യശാലികൾ തന്നെയാണ്, നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നവരാണ്. അടുത്തത് അവിട്ട നക്ഷത്രം. പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു യോഗം വന്നു ചേരും. ശിവഭഗവാന്റെ കടുത്ത ഭക്തരാണ് അവിട്ട നക്ഷത്ര ജാതകർ. ഇവർക്ക് നേട്ടമാണ്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുക, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. പെട്ടെന്നുള്ള ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക. എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് പോകും. ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ധാരാളമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതം മാറേണ്ട സമയമാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം എപ്പോഴുമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും, ഉറപ്പാണ്. അത്രയേറെ ഭാഗ്യശാലികളാണ്, അത്രയധികം നേട്ടമുണ്ടാക്കുന്നവരാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകും. എന്ത് വഴിപാടാണ് ഇവർ ചെയ്യേണ്ടത്? മൃത്യുഞ്ജയ ഹോമം നടത്തണം, നവഗ്രഹ പൂജ നടത്തണം, ശിവക്ഷേത്രത്തിന് മുന്നിലെ ആലിൽ പ്രദക്ഷിണം വയ്ക്കണം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്. ശിവഭക്തരായ അവിട്ട നക്ഷത്ര ജാതകർ, ഓം നമ ശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെ ശിവഭഗവാന്റെ കടുത്ത സ്നേഹമുണ്ട്. എല്ലാ രീതിയിലും ഐശ്വര്യമാണ്, എല്ലാ രീതിയിലും സമൃദ്ധിയാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഏതായാലും കുറച്ച് ദിവസം നിങ്ങളെ സംബന്ധിച്ച് വലിയ നേട്ടത്തിൻ്റെ സമയം തന്നെയായിരിക്കും. ഭഗവാനെ മുറുകെ പിടിക്കുക. ഒരു മാറ്റം നിങ്ങളിൽ വന്നു ചേരാൻ പോകുന്നു, ഒരു വലിയ മാറ്റം നിങ്ങളിൽ വന്നു ചേരാൻ പോകുന്നു. അതിനുശേഷവും നല്ല മാറ്റങ്ങൾ വന്നു ചേരാൻ, ജീവിതം അതുപോലെ തന്നെ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന തുടരുക. വിജയം നിങ്ങൾക്കൊപ്പമാണ്. ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും ഏതൊരാപത്തിൽ നിന്നും. ഓം നമ ശിവായ.